നിങ്ങളൊന്നും നടത്തല്ല പ്രിയ, നമ്മളൊരു പ്രയർ നടത്താൻ പോവാണ്. ചെരുപ്പൊക്കെ ഏറിയിട്ടാട്ടെ, ഇച്ചിരി കാലയിൽ ചൂടഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയ ഇങ്ങോട്ട് നീങ്ങി നട്ടെ. കിട്ടത്തില്ല. ഓക്കെ അച്ഛൻ, നീനൊക്കെ പാട്ട് പാടണം പറഞ്ഞ അല്ലേ? നമ്മള് പാട്ട് പാടുന്ന ഒരാളെ ഒന്നും ചെയ്യാല്ലേ? Any piece of bread to put it here? No. You have come for another thing. You have come for a service. Huh? You have come for a service, not for a... You may go to the other side. You will get... You can put bread and see the fish. Okay? Okay. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13-17 വരെയുള്ള യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ദൈവമേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ദാനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കാനുള്ള ഭാഗ്യം, പരിശുദ്ധ സഭയിലെ അംഗങ്ങളാകുവാനുള്ള ഭാഗ്യം, നാം വിശുദ്ധ കൂദാശകളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പ്രാപിക്കുന്ന അനുഭവം, ഇവയെല്ലാം നമുക്ക് ലഭ്യമായത് ജ്ഞാനസ്നാനത്തിൽ മമ്മോദിസായിൽ കൂടിയാണ്. കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ വർഷത്തിലൊരിക്കൽ ജ്ഞാനസ്നാന വ്രത നവീകരണം നടത്തുന്ന നല്ല പതിവുണ്ട്. നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ദാനം, അതിനെ നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആ ദാനം കൂടുതൽ ശ്രേഷ്ഠതയോടെ ഓരോ സമയത്തും നമ്മൾ തിരിച്ചറിയുവാനുള്ള അനുഭവമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഉള്ളവരെ, നമുക്ക് ഈ സമയത്ത് നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ നടത്തിയ നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ജ്ഞാനസ്നാനമിതാക്കൾ വിശ്വാസമായിട്ട് പറഞ്ഞു. നാം വർഷം തോറും ഈ ശുശ്രൂഷ പ്രത്യേകിച്ച് റോമൻ ക്രമത്തിൽ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പാപത്തെ വിട്ടുപേക്ഷിക്കുവാനും പരിശുദ്ധ ത്രിത്വത്തിലും സഭയിലും മരണാനന്തര ജീവിതത്തിലും സ്വർഗഭാഗ്യത്തിലും വിശ്വസിക്കുവാനും നമ്മളത് ഏറ്റുപറയുന്ന അനുഭവമാണത്. നാം നിരന്തരം പാപത്തിന് അതിജീവിച്ച് പുണ്യത്തിലേക്ക് വളരാനുള്ളവരാണ്. നമ്മുടെ അഹങ്കാരത്തെയും അഹംഭാവത്തെയും ഞാനെന്ന ഭാവത്തെയും ഒക്കെ ഉപേക്ഷിച്ച് എളിമപ്പെടുവാന് വിനയപ്പെടുവാനുള്ള അനുഭവം കർത്താവ് തന്നെ സ്നാപകയോനാൻ്റെ അടുത്ത് നിന്ന് മാമോശ സ്വീകരിക്കുകയാണ്. മുന്നോടിയുടെ അടുത്ത് ചെന്ന് രക്ഷകൻ സ്നാനം സ്വീകരിക്കുന്ന എളിമയുടെ വിനയപ്പെടുന്നതിൻ്റെ അനുഭവം, ആ ചിന്തയിൽ നമ്മുടെ പാപങ്ങൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യം വഴി ജ്ഞാനസ്നാനത്തിൽ അവിടുത്തോടൊരുമിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതപാതയിലൂടെ ചരിക്കുന്നവരാണെന്നാണ്. നോയമ്പ് കാലത്ത് പ്രത്യേകിച്ചും നാം നമ്മുടെ അനുതാപത്തിൻ്റെ കർമ്മങ്ങളാണ് നടത്തുന്നത്, പശ്ചാത്താപത്തിൻ്റെ. ജ്ഞാനസ്നാന വ്രതങ്ങൾ നാം പുതുക്കുമ്പോൾ നാം ചെയ്യുക വ്രതവാഗ്ദാനം വഴി നാം പിശാചിനെയും അവൻ്റെ ദുഷ്കർമ്മങ്ങളെയും പാടെ വിട്ടുപേക്ഷിച്ച് കത്തോലിക്കാ സഭയിൽ വിശ്വസ്തയോടെ ദൈവത്തിന് സേവനമനുഷ്ഠിക്കണമെന്നൊരിക്കൽ പ്രതിജ്ഞ ചെയ്തവരാണ്. ആ പ്രതിജ്ഞ നമുക്കിപ്പോൾ നവീകരിക്കാം. നമുക്കൊന്ന് ചേർന്ന് ആദ്യമായിട്ട് നമുക്ക് മനസ്താപ പ്രേരണം ചെല്ലാം. എല്ലാ വസ്തുക്കളെയും
ചോദ്യങ്ങൾക്ക് ആദ്യത്തേനുമൊന്നും ഉപേക്ഷിക്കുന്നു എന്ന് ഉത്തരം നൽകണം. നമുക്ക് നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനത്തോടുകൂടി ഈ പ്രത്യുത്തരം നൽകാം. ദൈവമക്കളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കുവാൻ പാപത്തെ ഉപേക്ഷിക്കുന്നുവോ? പാപത്തിന് അടിമപ്പെടാതിരിക്കുവാൻ പാപഹേതുക്കൾ ഉപേക്ഷിക്കുന്നുവോ? പാപത്തിന്റെ കാരണപ്പൂതനും കുലപതിയുമായ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഇനിയുമുള്ള ചോദ്യങ്ങൾക്ക് വിശ്വസിക്കുന്നു എന്ന് ഉത്തരം നൽകണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ കന്യകമറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആശീർവാദ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും ജലവും പരിശുദ്ധാത്മാവും വഴി നമുക്ക് ജന്മമരളിയവനും നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചവനും സർവശക്തനുമായ ദൈവം തൻ്റെ കൃപാവരത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ കാത്തുപാലിച്ച് നിത്യായുസ്സിലേക്ക് നയിക്കുമാറാകട്ടെ. ബിജുവച്ചൻ്റെ കൈകളിൽ നിന്ന് ഞാൻ വ്രത നവീകരണത്തിൻ്റെ അടയാളമായ ജലം സ്വീകരിക്കുന്നു. സ്നേഹന്മാരിൽ നേ
കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ പോകുവിൻ റെസ്റ്റോറൻറ്റിലേക്ക്.